തിരഞ്ഞെടുപ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി വരാനിരിക്കെ ബി ജെ പി നേതൃത്വത്തിൽ വിള്ളൽ വീഴുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വർഗീയ നിലപാടിനെതിരെ വർഗീയ നിലപാടുകളുടെ കൂട്ടുപിടിക്കലിനെതിരെ സ്വരം ഉയർത്തി കഴിഞ്ഞു സംസ്ഥാന നേതൃത്വങ്ങൾ ഇരിക്കെ പൊറുതിയില്ലാത്ത വിധം കേന്ദ്രത്തെ സമ്മർദ്ദത്തിലാഴ്ത്തി മണിപ്പൂർ ബി ജെ പി ഘടകം മുന്നോട്ട് വരുമ്പോൾ ആവശ്യം ഒന്ന് മാത്രം കേന്ദ്രത്തിന്റെ നിയ നിയോഗങ്ങൾ ഒന്നിടപെടാതെ പൂർത്തീകരിച്ച മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം അതിൽ കുറഞ്ഞൊന്നും മണിപ്പൂർ ബി ജെ പിക്ക് വേണ്ടെന്നാണ് നിലവിൽ അവരുടെ ആവശ്യം അതെ ബിരേൻ സിംഗിൽ അതൃപ്തി പരസ്യമാക്കി മുന്നോട്ട് വന്നിരിക്കുകയാണ് നിലവിൽ മണിപ്പൂർ ബി ജെ പി നേതൃത്വം കാര്യങ്ങൾ വഷളാവുന്ന കാഴ്ചയ്ക്കാണ് ഭാരതീയ ജനതാ പാർട്ടി നിലവിൽ സാക്ഷ്യം വഹിക്കുന്നത് ഇതിന്റെ ഭാഗമായി നദ്ദയ്ക്ക് കത്ത് പോലും അയച്ചു കഴിഞ്ഞു നേ പ്രവർത്തകർ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയെന്നാണ് ഇതിലെ പ്രധാന വിമർശനം സംഘർഷങ്ങൾ അറുതിയില്ലാത്ത മണിപ്പൂരിൽ എൻ ബിരേൻ സിംഗ് സർക്കാരിനെതിരെ സംസ്ഥാന ബി ജെ പി നേതൃത്വം തീർത്തും തിരിഞ്ഞു തിരിഞ്ഞുകഴിഞ്ഞു സർക്കാരിൽ അതൃപ്തി വ്യക്തമാക്കി സംസ്ഥാന അധ്യക്ഷയടക്കം എട്ട് നേതാക്കൾ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയെന്നാണ് വിമർശനം ബിരേൻ സിംഗ് സർക്കാരിനെതിരെ ജനരോഷവും പ്രതിഷേധവും നിലവിൽ ശക്തമാണ് അഭയാർത്ഥികൾക്ക് പുനരധിവാസം ഉടൻ ഉറപ്പാക്കണം ദേശീയപാതയിലെ ഉപരോധങ്ങൾ അവസാനിപ്പിക്കണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് നേതാക്കൾ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് തങ്ങൾക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന അഭ്യർത്ഥനയും നേതാക്കൾ കത്തിലൂടെ തന്നെ നദ്ധയെ അറിയിച്ചു കഴിഞ്ഞു ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പ്രതിസന്ധികൾ കാര്യങ്ങൾ വഷളാക്കുന്ന സാഹചര്യമാണ് നിലവിൽ മണിപ്പൂരിലേത് ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കത്തിൽ നിശ്ചിതമായി തന്നെ ആവശ്യപ്പെടുന്നുണ്ട് സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെയും ഗവർണർ അനുസൂയ യുക്കിയുടെയും വസതിക്ക് മുന്നിൽ പ്രതിഷേധം തുടരാനാണ് മെയ്തേ വിഭാഗത്തിന്റെ തീരുമാനം എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അവർ മെയ്തേ വിദ്യാർത്ഥികളുടെ കൊലപാതകത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണം വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം ഇത്തരത്തിൽ മണിപ്പൂരിൽ ജനങ്ങളും ബി നേതൃത്വവും തന്നെ ബിരേൻ സിംഗ് സർക്കാരിനെതിരായി നിൽക്കുകയാണ് വിദ്യാർത്ഥികളുടെ കൊലപാതകം അന്വേഷിക്കുന്ന സി സംഘം മണിപ്പൂരിൽ നിലവിൽ തുടരുന്നുണ്ട് കൊലപാതകം സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ആരുടെയും അറസ്റ്റ് പോലും ഇതുവരെ രേഖപ്പെടുത്തുവാൻ സർക്കാരിന് അവിടെ സാധിച്ചിട്ടില്ല ഇതിനിടെ മണിപ്പൂർ കലാപം രൂക്ഷമായി നിന്നിരുന്ന സാഹചര്യത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം ബിരേൻ സിംഗിനെ സംരക്ഷിക്കുന്ന നിലപാടിൽ തന്നെയായിരുന്നു ഉറച്ചു നിന്നിരുന്നത് ഇപ്പോഴും അതെ അമിത്ഷാ അടക്കം അത്തരം നീക്കം നടത്തുകയുണ്ടായി ഓർക്കണം ജനരോഷം ബിരേൻ സിംഗിനെതിരെ കത്തിനിൽക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ഈ നീക്കം എന്നാൽ ഇപ്പോഴിതാ കൂടെ ഉള്ളവർ പോലും ബിരേൻ സിംഗിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഇദ്ദേഹത്തെ വെച്ചുകൊണ്ടിരുന്നാൽ ഒരു ഒരു പക്ഷേ ബി ജെ പിയുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാകും ഇതിനോടകം തന്നെ ഘടക കക്ഷികൾ മണിപ്പൂരിൽ തന്നെ ബി ജെ പിയെ വിട്ടു പോയിരുന്നു അടുത്തത് നേതൃത്വം തന്നെ താറുമാറാകുന്ന കാഴ്ചയാവും അങ്ങനെ വന്നാൽ ബി ജെ പി ഒരു വർഷത്തു നിന്നും തകർന്നു എന്ന് തന്നെ അടിവരയിട്ട് പറയാവുന്ന സാഹചര്യമാവും പിന്നീട് സംജാതമാവുക എന്നതിൽ സംശയമില്ല